ഒരുപാട് അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഷുവറായിട്ട് വരുന്ന എസ് എ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യേണ്ടി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ പേ ബാക്ക് മെത്തേഡ് പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് കാണുക അതുപോലെ തന്നെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് പേ ബാക്ക് മെത്തേഡാണ് പറഞ്ഞത് അടുത്തതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എ ആർ ആർ എങ്ങനെയാണ് കാണാന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോണത് അപ്പം നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനായിട്ട് മൂന്ന് മെയിൻ സ്റ്റെപ്പാണുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് ഏണിംഗ്സ് കാണണം അത് അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കാണണം ആവറേജ് ഏണിങ്സ് കാണണം സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കാണണം ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് കാണണം ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും അല്ലെ ആ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കൂടെ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ആഡ് ചെയ്യുക ബൈ ടു ചെയ്താൽ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും അതാണ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ആവറേജ് ഏണിങ്സ് അല്ലെങ്കിൽ ആവറേജ് ഇൻക്കത്തിന് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും ഓക്കെ അല്ലേ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ നേരത്തെ രണ്ട് ടെക്നിക്ക് ഉണ്ട് ട്രഡീഷണൽ ഉണ്ട് മോഡേൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഒഴിച്ച് ബാക്കി എല്ലാ ടെക്നിക്സിലും അതായത് നമ്മുടെ ഈ ഇതാണ് നമ്മുടെ ടെക്നിക്സ് ഇതിൽ ഈ ഒരു ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഒഴിച്ച് ബാക്കി എല്ലാ ടെക്നിക്കുകളിലും ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രസിയേഷൻ അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് പക്ഷെ ഡിപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടാവില്ലേ ആ ഒരു പ്രോഫിറ്റിൽ ഡിപ്രിസിയേഷന് മുന്നുള്ള ആ ഒരു പ്രോഫിറ്റിനെയാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് വിളിക്കുന്നത് പക്ഷെ നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൽ മാത്രം ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഡിപ്രിസിയേഷനും ടാക്സും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കുക കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ അതായത് ഇവിടെ രണ്ട് പ്രൊജക്ട് തന്നിട്ടുണ്ട് എക്സ് തന്നിട്ടുണ്ട് വൈ തന്നിട്ടുണ്ട് രണ്ട് പ്രൊജക്ട് ആണ് പ്രൊജക്ട് എക്സും പ്രൊജക്ട് വൈയും ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാന്നാ പറഞ്ഞേക്കുന്നത് ഫോർട്ടി തൗസൻഡ് ആണ് എക്സിന്റെ വൈഡ് എത്രയാ സിക്സ്റ്റി ആണ് ഇനി ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രിസേഷൻ ഡിപ്രിസേഷനും ടാക്സും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏണിംഗ്സ് ഒരു നാല് വർഷത്ത് തന്നിട്ടുണ്ട് അപ്പോൾ സെയിം ആണോ ഇൻഫ്ലോ അല്ല അല്ലേ ഡിഫറൻറ്റ് ഇൻഫ്ലോ ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ ഫൈവ് തൗസൻഡ് സെക്കൻഡ് സെവൻ തൗസൻഡ് അങ്ങനെ നമുക്ക് ഫോർ ഇയറിലുള്ള തന്നിട്ടുണ്ട് ഏണിംഗ്സ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട് എന്നിട്ട് എന്താണ് കാണാൻ പറഞ്ഞത് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്രോജക്റ്റ് 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 വൈ വേണം വേണം അല്ലേ നമുക്ക് ആദ്യം തന്നെ കാണാം നമ്മൾ യും സ്റ്റെപ്പ് വൺ എന്താണിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ നാല് ഇയറിലെ നോക്കുക എന്താണ് ക്യാഷ് ഇൻഫ്ലോസ് ആഡ് ചെയ്യാം ഫൈവ് തൗസൻഡ് പ്ലസ് സെവൻ തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് ചെയ്യുമ്പോഴാണ് ട്വന്റി ഫോർ തൗസൻഡ് കിട്ടാം ആ ട്വന്റി ഫോർ തൗസൻഡ് ബൈ എത്ര ഇയേഴ്സാണ് നമുക്കുള്ളത് ഫോർ ഇയേഴ്സ് അല്ലേ ആ ബൈ ഫോർ ചെയ്യാം അപ്പോൾ ട്വന്റി ഫോർ തൗസൻഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ സിക്സ് തൗസൻഡ് കിട്ടും അതാണ് നമ്മുടെ ആവറേജ് ഏർണിങ്സ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്റ്റെപ്പ് വൺ ഇനി സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് എന്താ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് കോസ്റ്റ് ബിഗിനിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ടൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ക്യാപിറ്റൽ എത്രയാ ഫോർട്ടി തൗസൻഡ് എക്സിന്റെ ആ ഫോർട്ടി തൗസൻഡ് പ്ലസ് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ എന്ത് എന്തെടുത്താൽ മതി സീറോ എടുത്താൽ മതി അപ്പൊ ആ ഫോർട്ടി തൗസൻഡ് പ്ലസ് സീറോ ബൈ എന്ത് ചെയ്യാം ടു ചെയ്യാം അപ്പൊ നമുക്ക് എത്ര കിട്ടും ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ട്വന്റി കിട്ടും അതാണ് സ്റ്റെപ്പ് ടു വരുന്നത് ുമ്പോൾ എ ആർ ആർ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താ ആവറേജ് ഏർണിംഗ്സ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ അപ്പോൾ സിക്സ് തൗസൻഡ് ബൈ ട്വൻറ്റി തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തേർട്ടി പെർസെൻറ്റേജ് ആണ് റേറ്റ് ഓഫ് റിട്ടേൺ ആയതുകൊണ്ട് തന്നെ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക അപ്പം തേർട്ടി പെർസെൻറ്റേജാണ് നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുക ഓക്കെ അല്ലേ ഇതേപോലെ തന്നെ നിങ്ങൾ പ്രൊജക്റ്റ് വൈകിയും ചെയ്യാം ഇതേ സെയിം സംഭവം തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക ഈ ഫോർ ഇയേഴ്സിന്റെ ടോട്ടൽ എടുക്കുക ബൈ ഫോർ ചെയ്യുക അപ്പോൾ നമുക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും പിന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാനായിട്ട് സിക്സ് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് ക്രാപ്പ് വാലു ഇവിടെ ഒന്നുമില്ല അപ്പോൾ സീറോ എടുക്കുക ബൈ ടു ചെയ്യുമ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനായിട്ട് ആവറേജ് ഏർണിംഗ്സ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും ഓക്കെ അല്ലേ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ക്ലിയർ അല്ലേ പറഞ്ഞത് ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്നിക്സില് പേ ബാക്ക് പേബാക്കും പോസ്റ്റ് പേ ബാക്കും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണും കഴിഞ്ഞു ഓക്കെ അല്ലേ അപ്പം നോൺ ഡിസ്കൗണ്ടഡ് ആ ഒരു സംഭവം നമ്മുടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒറ്റ എസ് ആയിട്ട് വരാട്ടോ ഒരൊറ്റ ക്വസ്റ്റൻ തന്നിട്ട് പേ ബാക്ക് പീരീഡ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ പിന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ അങ്ങനെയും വരാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് മോഡേൺ ആണ് ഡിസ്കൗണ്ടഡ് ആണ് അതിൽ ഫസ്റ്റ് എന്താ നെറ്റ് പ്രസന്റ് വാല്യൂ എൻ പി വി അപ്പൊ നമുക്ക് എൻ പി വി തന്നെ നോക്കാം നെറ്റ് പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് കാണാൻ നോക്കാം ഇനി നമുക്ക് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് പ്രോജക്റ്റ് ഉണ്ട് പ്രോജക്ട് എ ഉണ്ട് പ്രോജക്റ്റ് ബി ഉണ്ട് എന്നിട്ട് നമുക്ക് ഇയേഴ്സ് തന്നിട്ടുണ്ട് മൊത്തം എത്രയാണ് ഫൈവ് ഇയേഴ്സ് ആണുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയും തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇത് നമ്മുടെ മോഡേൺ ആണ് മോഡേൺ ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് വരും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് പ്രസൻറ്റ് വാല്യു ആണ് കണ്ടത് ഇപ്പോൾ ഇത് ശരിക്കും ഇതിലെ ആൻസറും വന്ന കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആവണ്ടാവില്ല അപ്പോൾ നമുക്ക് ക്വസ്റ്റിൻ ഞാനൊരു ജസ്റ്റ് ഒരു ഡെമോ കാൻസർ കേട്ടോ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെ ഇതുപോലെ നമുക്ക് ഇയർ തരും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ടെൻ പെർസെൻറ്റേജിലാണെങ്കിൽ എത്രയാണോ എമൗണ്ട് അത് തരും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ ഓരോ ഇയറിലും നമുക്ക് വരുന്ന ആ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ വരുമ്പോഴുള്ള റേറ്റ് തരും അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ ഇത്രയും കാര്യങ്ങളെ തരുകയുള്ളൂ എന്നിട്ട് ഇതിൽ നിന്നായിരിക്കും നമ്മളോട് നെറ്റ് പ്രെസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ എന്താ നമ്മുടെ ആവറേജ് റേറ്റ് റിട്ടേണോ ബാക്ക് ബേ പാക്ക് പിരീഡൊൊക്കെ കാണാനായിട്ട് പറയാം ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് തരുക ഈ ഫിഫ്റ്റി പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടാവും കേട്ടോ ഓക്കെ അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഇയേഴ്സ് ചെയ്താ ഫസ്റ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക അതിപ്പോൾ ഒരു ഒറ്റ പ്രൊജക്റ്റിൻ്റെ ആണെങ്കിലും രണ്ട് പ്രൊജക്റ്റിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്യേ നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് എഴുതുക ഇയേഴ്സ് കൊടുക്കുക ഇയേഴ്സ് ഇപ്പോൾ ഇവിടെ ഫൈവ് ഇയേഴ്സാണുള്ളത് ആ ഫൈവ് ഇയേഴ്സ് കൊടുത്തു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോയും ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ എത്രയാണ് വൺ ലാക്ക് ആണ് അല്ലേ ആ വൺ ലാക്ക് നമ്മൾ അതുപോലെ തന്നെ എഴുതി ഇവിടെ നെഗറ്റീവ് എന്തേ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ആണോ അല്ല അല്ലെ ക്യാഷ് ഫ്ലോ പോയതാണ് അതുകൊണ്ടാണ് നെഗറ്റീവ് ഇനി ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റിനെ നോക്കേണ്ട ആവശ്യമില്ല ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ എത്ര തന്നെയായിരിക്കും വൺ ലാക്ക് തന്നെയായിരിക്കും അടുത്തത് അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എന്താണ് ടേബിൾ ഫോം ചെയ്യുമ്പോൾ ആദ്യം ഇയേഴ്സ് ചെയ്ത പിന്നെ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ എഴുതാ ക്യാഷ് ഫ്ലോ ആണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ തേർട്ടി തൗസൻഡ് വന്നു ഇവിടെ ഫോർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക ഈ വൺ ലാക്ക് ആഡ് ചെയ്തത് കേട്ടോ ഈ ഒരു വൺ ഇയർ തൊട്ടിട്ട് ഫൈവ് ഇയർ വരെയുള്ളത് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അപ്പം നമുക്ക് എത്ര കിട്ടും വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അല്ലേ എത്രയാണ് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് അടുത്തത് നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ ആ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്താ ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റ് ചെയ്താ ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഫിഫ്റ്റി അതായത് എത്ര പെർസെൻറ്റേജിൻ്റെ ആണോ പറയുന്നത് അത് നമ്മൾ അതേപോലെ നേരെ എഴുതി കൊടുത്തു ഇനി പ്രസന്റ് വാല്യൂ ആണ് കാണേണ്ടത് ഇത് നമ്മൾ ആൻസർ ആയിട്ട് ആൻസറായിട്ട് ചെയ്യേണ്ടതായിട്ടാ ക്വസ്റ്റനിൽ ഉണ്ടാവില്ല പ്രസന്റ് വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റിന്റെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് വൺ ലാക്ക് തന്നെയാണ് വരിക പിന്നെ ക്യാഷ് ഇൻഫ്ലോയിലാണ് വ്യത്യാസം വരിക ഇവിടെ തേർട്ടി തൗസൻഡ് അല്ലേ ആ തേർട്ടി തൗസൻഡിന് ഈ ഒരു ഫിഫ്റ്റി പേർസെൻ്റ് പേഴ്സെൻറ്റിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യണം തേർട്ടി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് സെവൻ പോയിന്റ് എയ്റ്റ് സെവൻ സീറോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വൻറ്റി സിക്സ് വൺ ഹൺഡ്രഡ് കിട്ടും അതേപോലെ ഓരോന്നും ചെയ്യാം ഫോർട്ടി തൗസൻഡ് ഇൻഡു ചെയ്യുക ഇതും ഫോർട്ടി തൗസൻഡ് ഇൻഡു ചെയ്യുക തേർട്ടി തൗസൻഡ് ഇൻഡു ചെയ്യുക തേർട്ടി തൗസൻഡ് ഇൻഡു ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഈ വൺ ലാക്ക് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ടോട്ടൽ എടുക്കണം ഓക്കെ അല്ലേ ആ കിട്ടുന്ന ടോട്ടൽ നമ്മുടെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ ചെയ്യുന്ന നമ്മുടെ ക്യാഷ് ഫ്ലോ അതായത് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വൺ ലാക്ക് അല്ലേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും ഓക്കെ ും നമ്മുടെ പ്രസന്റ് നമ്മുടെ 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 ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുക പ്രൊജക്ട് ബി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഇതേപോലെ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതും ചെയ്തു നോക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും നെറ്റ് കിട്ടും പ്രസന്റ് വാല്യൂ കിട്ടും ഇനി രണ്ട് ഉണ്ട് അല്ലേ പ്രൊജക്ട് എ ചെയ്യുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ ഫോർട്ടീൻ തൗസൻഡ് സെവൻ തേർട്ടി ആണ് പ്രൊജക്ട് ബി ചെയ്യുമ്പോൾ ടെൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റിയാണ് അപ്പൊ ഇതിലിപ്പോ ഏതാണ് നമ്മൾ എടുക്കേണ്ടത് ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ എടുക്കേണ്ടത് നെറ്റ് വാല്യൂ ഏതാണോ ഹയർ അതാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നെറ്റ് പ്രസന്റ് വാല്യൂ ഏതിൻ്റെ ഹയർ പ്രൊജക്റ്റ് പ്രൊജക്ട് അല്ലേ അപ്പോൾ ആ പ്രൊജക്റ്റ് ഏടെ നെറ്റ് പ്രെസൻറ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആണ് നമ്മുടെ നെറ്റ് പ്രെസെൻറ് വാല്യൂ ഒക്കെ സിമ്പിൾ ആണ് ഈ ഒരു ഫാക്ടർ വന്നിട്ടുണ്ട് ഈ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടും അതിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് കുറച്ചാൽ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടും കേട്ടോ ഓക്കെ ആണ് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കഴിഞ്ഞു അടുത്തതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ പ്രെസൻറ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ബൈ പ്രസൻ വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക അതിന് നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറിന്റെ പ്രസൻറ്റ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ എന്താ നമ്മുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടും കേട്ടോ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ചോദിക്കുക ഒരൊറ്റവും ബെസ്റ്റിനായിട്ടാണ് ചോദിക്കുക പക്ഷേ ഇത് ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ലേ അപ്പം നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി നമ്മുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലൂസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക ഇല്ലാച്ചാൽ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലൂസ് ബൈ പ്രസൻ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലൂസ് ചെയ്താലും മതി കേട്ടോ അപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം എന്താ പ്രോബ്ലം രണ്ട് പ്രോജക്റ്റ് ഉണ്ട് എക്സും ഉണ്ട് വൈ ഉണ്ട് പ്രൊജക്റ്റ് എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് പ്രൊജക്ട് വൈയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് ആണ് അവരുടെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഒന്ന് സിക്സ്റ്റി തൗസൻഡ് എക്സിൻ്റെ സിക്സ്റ്റി തൗസൻഡും വൈയുടെ വൺ ലാക്ക് ട്വൽവ് തൗസൻഡും ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പ്രൊജക്റ്റ് എക്സ് എടുക്കാം പ്രൊജക്റ്റ് വൈ എടുക്കാം ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ക്യാഷ് എന്താണ് പ്രസന്റ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് എക്സിന്റെ എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് ആണ് അല്ലെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ഇടാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് വൈഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ വൺ ലാക്ക് അതും നമ്മൾ എഴുതി നെക്സ്റ്റ് വേണ്ടത് എന്താ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് എക്സിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് വൈഡ് നമുക്ക് വൺ ലാക്ക് ട്വൽവ് തൗസൻഡാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നെറ്റ് പ്രസന്റ് വാല്യൂ ഇതിൻ്റെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് ഇൻഫ്ലോസ് നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോസ് കുറച്ചാൽ മതി ക്യാഷ് ഇൻഫ്ലോസ് സിക്സ്റ്റി തൗസൻഡ് ആണ് അതിൽ നിന്ന് നമ്മുടെ ഔട്ട് ഫ്ലോസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ്റ്റി തൗസൻഡ് മൈനസ് ഫിഫ്റ്റി തൗസൻഡ് ടെൻ തൗസൻഡ് കിട്ടും അതുപോലെ തന്നെ ഇവിടെയും പ്രൊജക്റ്റ് വൈഡി നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് തൗസൻഡ് കിട്ടും അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് പ്രോജക്റ്റ് എക്സ് എത്രയായിരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാം സിക്സ്റ്റി തൗസൻഡ് ബൈ ഫിഫ്റ്റി തൗസൻഡ് അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ചെയ്യാം അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബൈ എന്താ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ചെയ്യാം രണ്ടും ചെയ്യാം നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ അപ്പം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആ ഒരു എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഡയറക്റ്റ് എന്ത് തന്നിട്ടില്ല ഈ ഒരു പ്രസന്റ് വാല്യൂ തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഡയറക്റ്റ് തന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് കാണണ്ടതെന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാൻ വരുമ്പോൾ ഈ ഒരു പ്രസന്റ് വാല്യൂ തന്നിട്ടില്ല ഡയറക്റ്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് നമുക്ക് ഇത് തന്നിട്ടുണ്ടായിരിക്കും ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ ഇതും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെയും പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട് ഫ്ലോ ഉണ്ട് ഈ വൺ ലാക്ക് ആണ് ഫ്ലോ വാല്യൂ ഓഫ് ഇൻഫ്ലോ ഉണ്ട് ഇതാണ് ഓക്കെ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ അത് ജസ്റ്റ് മിസ് അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടെന്ന് വെച്ചിട്ടാണ് എടുത്തു പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞു നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ കഴിഞ്ഞു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ എത്രയാണ് ഒരു അഞ്ച് മെത്തേഡ്സ് കഴിഞ്ഞിട്ടുണ്ട് പേ ബാക്ക് പീരീഡ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നെറ്റ് പ്രസന്റ് വാല്യൂ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇതൊക്കെ മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഇനി ഒരെണ്ണം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാണാൻ പറയാറുണ്ട് അതുപോലെ തന്നെ നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് അധികം അങ്ങനെ റിപ്പീറ്റ് കണ്ടിട്ടില്ല കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മളോട് റിപ്പീറ്റ് ചോദിക്കാറുള്ളത് എന്തായാലും ഇനിയിപ്പോൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡേ ഉള്ളൂ അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ് ക്ലിയർ ആയി എന്ന് വിചാരിച്ചത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബാക്കി നെക്സ്റ്റ് നമ്മുടെ ഒക്കെ നെക്സ്റ്റ് ഇതിൽ നോക്കാം അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും വേണമെന്നുണ്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ